ഇപ്പൊ വഖഫ് പ്രശ്നത്തില് മുസ്ലിം ലീഗ് നടത്തിയ റാലി, അവർ സ്വീകരിച്ച സമീപനം, അതെല്ലാം നേരത്തെയുള്ള നിലപാടിൽ നിന്ന് കുറെ കൂടി കടന്നുപോവുകയാണ്. നേരത്തെ തന്നെ മതതീവ്രവാദ സംഘടനകളോട് മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന വിമർശനം ലീഗിനെതിരെയുണ്ട്. ഇപ്പോ അതൊന്നുകൂടി കടന്നുപോകുന്നു എന്നാണ് കാണാൻ കഴിയുക. രാഷ്ട്രീയ ലാഭത്തിനായി സഖ്യമുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം നേരത്തെ ഉണ്ടായതാണ്. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് അതുപോലുള്ള സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുന്ന രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം പരസ്യമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമായിട്ടല്ലാതെ തന്നെ സഖ്യം ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റമുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ മാറ്റം അവരുടെ, അതായത് ഈ മുസ്ലിം തീവ്രവാദികളുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വയം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുകയാണ്. തീവ്രവാദപരമായ നിലപാടുകളെ മതസംഘടനകളും സമാധാനകാംക്ഷികളായ ആളുകളും തുറന്നു കാട്ടുന്നുണ്ട്. അപ്പൊ അവർക്കെതിരെ തീവ്ര നിലപാടെടുക്കുന്ന സ്ഥിതിയാണ് ലീഗിന്റെ ഭാഗത്ത് വരുന്നത്. അതിലെ ആദരണീയരായ മതസംഘടനാ നേതാക്കളെ വരെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥ ലീഗിന്റെ ഭാഗത്ത് വരുന്നു. ഈ നിലപാട് മുസ്ലിം ലീഗിന് പിന്നിൽ അണിനിരന്ന സമാധാനകാംക്ഷികളായ ജനവിഭാഗത്തെ തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഇത് മനസ്സിലാക്കാൻ ലീഗിലെ സാധാരണ പ്രവർത്തകർക്ക് കഴിയണം. ഇവിടെ സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിച്ച കോൺഗ്രസിന് അവരുടെ അണികളെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നത് രാജ്യം കണ്ടൊരു കാര്യമാണ്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതേ അവസ്ഥ ഇവിടെ ലീഗിനും സംഭവിക്കാൻ പോകുന്നു എന്നത് തിരിച്ചറിയണം. മുസ്ലിം ലീഗിന്റെ തീവ്രവാദപരവും മതസ്പർദ്ധകൾ സൃഷ്ടിക്കുന്ന നീക്കങ്ങളും, ഇതിനെതിരെ ലീഗിൽ തന്നെയുള്ള സമാധാനകാംക്ഷികളായ ജനങ്ങൾ രംഗത്ത് വരും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. കാരണം മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം. അതിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ല. ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഇവയിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് വർഗീയതയായി മാറുന്നത്. അതിനെ തീവ്രവാദപരമായ വഴികളിലൂടെ നയിക്കുന്ന ഘട്ടം വരുമ്പോഴാണ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുന്നത്. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ജനാധിപത്യവാദികൾക്ക് കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മതസൗഹാർദ്ദത്തിന്റെ ശക്തമായ അടിത്തറ ഇവിടെ രൂപപ്പെട്ടു വന്നത് വിവിധ മതസ്ഥർ തമ്മിൽ ദൈനംദിന ജീവിതത്തിൽ തന്നെ പുലരുന്ന കൊണ്ടുകൊടുക്കലുകളാണ്. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ പരസ്പരം ആശ്വാസമായി മാറുന്നു. അതാണ് കേരളത്തിന്റെ രീതി, അതാണ് മതനിരപേക്ഷ കേരളത്തിന്റെ ശക്തമായ അടിത്തറ. ഈ അടിത്തറയെ തന്നെ സൂക്ഷ്മതലത്തിൽ ഇടപെട്ട് തകർത്തു കളയാനാവുമോ എന്ന ശ്രമമാണ് ചിലരെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആഘോഷങ്ങളെല്ലാം എല്ലാവരുടെയുമായി മാറ്റുന്നതിനും പൊതുയിടങ്ങൾ കൂടുതൽ ശക്തമായി വികസിപ്പിക്കുന്നതിനും ഉതകുന്ന സംസ്കാരമാണ് വികസിപ്പിക്കേണ്ടത്. മതവിശ്വാസികളും ജനാധിപത്യവാദികളുമെല്ലാം ഇത്തരമൊരു നില രൂപപ്പെടുത്താനാണ് പരിശ്രമിക്കേണ്ടത്. അത് മതനിരപേക്ഷ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമാണെന്ന് തിരിച്ചറിയണം. ഇവിടെ എല്ലാ ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങൾ
പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവ പരിഹരിക്കുന്ന ഇടപെടുക എന്താണ് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനവും കരുത്തും. അതിനു പകരം സ്വത്ത് രാഷ്ട്രീയം വലിയതോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ചിലർ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതും നമുക്ക് കൃത്യമായി തിരിച്ചറിയാനാവണം. ഇവിടെ ജനങ്ങളെ വ്യത്യസ്ത അറകളിലാക്കി നിർത്താനാണ് വലതുപക്ഷ ശക്തികൾ ശ്രമിക്കുന്നത്. വർഗീയത ഒരു ഭാഗത്ത് അതിന് ശ്രമിക്കുന്നു, വലതുപക്ഷ ശക്തികൾ അതോടൊപ്പം ശ്രമിക്കുന്നു. ജനങ്ങളെ ആകമാനം യോജിപ്പിച്ചുകൊണ്ട് വികസനത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ നാട് വികസിച്ചേ തീരൂ, ഇന്നുള്ളിടത്ത് നിന്നാൽ പോരാ, കൂടുതൽ വികസിക്കണം. അതിനുതകുന്ന സമീപനം നമുക്ക് സ്വീകരിക്കാനാവണം. ഈ ഘട്ടത്തിൽ നാം കാണേണ്ട ഒരു കാര്യം, സംസ്ഥാനത്ത് തുടർ ഭരണം ലഭിച്ച ഒരു ഘട്ടമാണിത്. കൂടുതൽ ജനവിഭാഗങ്ങളെ നമ്മുടെ കൂടെ അണിനിരത്താൻ ജനങ്ങളുടെ ജീവിതം അനുദിനം മെച്ചപ്പെടുത്തുന്നതിനുള്ള കർമ്മപദ്ധതികളാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പരിമിതികളുണ്ട്, നാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, അവയെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോവുക എന്നതാണ് നാം കാണേണ്ടത്. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനാവണം. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നല്ല രീതിയിൽ വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നാടിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കാത്ത നിക്ഷേപത്തെ ഇതിനായി ഉപയോഗപ്പെടുത്തണം. പുതിയ നിക്ഷേപങ്ങൾ വരണമെങ്കിൽ പശ്ചാത്തല സൗകര്യം നല്ലതുപോലെ വികസിക്കണം. റോഡും റെയിലും ആകാശമാർഗവും ജലപാതയും എല്ലാം ഇക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പശ്ചാത്തല വികസനത്തിന് വലിയ പ്രാധാന്യം സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ടവർ 30% ജനങ്ങൾ നിലവിലുള്ള ജീവിതത്തേക്കാൾ താരതമ്യേന പുറകോട്ടു പോകുന്നുവെന്ന് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നാം മനസ്സിലാക്കിയ കാര്യമാണ്. അത് വെച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ സർക്കാർ നടത്താൻ ശ്രമിച്ചത്. സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി, പരമ്പരാഗത വ്യവസായങ്ങളെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായി കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തി. ഇതിൻ്റെയെല്ലാം ഭാഗമായി നാം ഇനി ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള പരമദരിദ്രരായ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ അവയുടെ മോചനമാണ്. ആ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനാവണം.